രചന സനൽ എസ് പി ടി, അവതരണം ഷാഹുൽ മലേ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഡോ അങ്ങോട്ട് നീങ്ങിന്നേ, താൻ നേരം കുറയായല്ലോ ഈ പണി തുടങ്ങിയിട്ട്. ബസ് ബ്രേക്ക് ഇട്ടപ്പോ ഒന്ന് അറിയാതെ തട്ടിപ്പോയതാ പെങ്ങളെ. ഓ അറിയാതെ ഒന്നല്ല, കുറച്ചേരായി താനീ തുടങ്ങിയിട്ട്. ഞാനെന്താ അങ്ങ് സൂചിക്കുവാണെന്ന് താൻ വിചാരിച്ചോ? ഓ മുട്ടുരുമി നിൽക്കാൻ പറ്റിയൊരു മുതല്. എന്താണോ എന്നെ മുട്ടുരുമി എന്നാ തന്നെ ഒന്നും പൊങ്ങൂലേ. പതിവില്ലാതെ ഞാൻ സ്ഥിരം പോകുന്ന ബസ്സിലെ ബഹളം കേട്ട് കാര്യം എന്താണെന്ന് കണ്ടക്ടറോട് തിരക്കി. എന്താ ചേട്ടാ അവിടെ ഒരു ബഹളം? ഓ അതാരോ ആ കൊച്ചിനെ മുട്ടിരുമ്പി എന്നാണ് പ്രശ്നം. ആഹാ, ഇപ്പോഴും ബസ്സിൽ ഇത്രയും കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ? ഞാൻ ആളാരെന്നറിയാൻ വേണ്ടി ഒരല്പം ഫ്രണ്ടിലേക്ക് കയറിയുന്നു. ആഹാ, അപ്പൊ മോള് കുറച്ചേരായിട്ട് ഇതൊക്കെ അറിയുന്നുണ്ട്, എന്നിട്ട് ഇപ്പോഴാണോ പ്രതികരിക്കുന്നത്? എന്താ മോളെ, സുഖം കുറഞ്ഞു പോയോ? അയാളൊരു ഭക്ഷണം ചിരിയോടെ ചോദിച്ചു. ഡോ താനാദ്യം മട്ടത്ത് ചെലക്കുന്ന പള്ളിയുടെ വാലിന്റെ ബലം തന്റെ പുരുഷത്വത്തിന് ഉണ്ടെന്ന് സ്വന്തം ഭാര്യയ്ക്ക് തെളിയിച്ചു കൊടുക്ക്, എന്നിട്ട് മതി നാട്ടുകാരെ സൂചിപ്പിക്കാൻ ഇറങ്ങുന്നത്. സിനിമ സ്റ്റൈലിലുള്ള ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ബസ്സിലുള്ളവർ എല്ലാവരും ഒന്ന് ഞെട്ടി, കൂടെ ഞാനും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കൊച്ചു ചില്ലറക്കാരിയല്ല. പ്രതികരിക്കൂ സഹോദര, പ്രതികരിക്കൂ. ആ പുഷ്പന്റെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കൂ എന്നെ മനസ്സ് എന്നോട് തന്നെ ഒരു 1000 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ലെന്നാണ് സത്യം. ഏതായാലും കൂടുതൽ അവിടെ നിന്നാ ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ട അടി അവൾ തന്നെ കൊടുക്കുമെന്ന് അയാൾക്ക് തോന്നിയുണ്ടാവും. മറുപടിയൊന്നും പറയാതെ കക്ഷി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയത്. ബസ്സിലുള്ള എല്ലാവരും നമ്മുടെ നായികയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുവാണ്, കൂട്ടത്തിൽ ഞാനും. എന്നിട്ട് കിട്ടിയ സീറ്റിൽ കയറിയിരിക്കുമ്പോഴും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൊടുത്തിരുന്നു. ഡോ താനവിടെ ഇരുന്നോ? വീണ്ടും അവളുടെ ഡയലോഗ് കേട്ടപ്പോൾ ഞാനൊന്ന് പകച്ചുപോയി. ഏ ഇതെന്താ, ഇനി എന്നോട് തന്നെയാണോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. തനിക്കെന്താ ഇരിക്കുന്ന സ്ഥലത്ത് വല്ല അസുഖമുണ്ടോ? ഏയ് ഇല്ല. ഞാൻ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി അവളുടെ സീറ്റിൻ്റെ ഒരറ്റത്ത് ബാഗും മടിയിൽ വെച്ചുകൊണ്ട് ചൂളി പിടിച്ചിരുന്നു. അതെ എനിക്ക് കുഷ്ഠമൊന്നുമില്ല, ഇങ്ങോട്ട് കയറിയിരിക്കാം. സീറ്റിൻ്റെ അറ്റത്തിരുന്ന് ഇനി താഴെ വീണു പോവും. എൻ്റെ ദൈവമേ, ഇത് കുരിശാവോ? എന്ത് ചെയ്താലും കലിപ്പാണല്ലോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നെഞ്ചു വിരിച്ച് സീറ്റിൽ അമർന്നിരുന്നു. അതെ പേടിക്കണ്ട, ഇത് ലേഡി സീറ്റല്ല, അതുകൊണ്ട് ആരും എഴുന്നേൽപ്പിക്കില്ല. അല്ല ഞാൻ നേരത്തെ ആ പ്രശ്നം കണ്ടുകൊണ്ടാണ് ഒന്നിരിക്കാൻ മടിച്ചത്, വേറൊന്നുമല്ല. ഹ എന്ത് പറയാനാ, രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ അങ്ങനെ കുറയണം. ഇനി ഇതുപോലുള്ള ആരെങ്കിലും ഇവിടെ ഒന്ന് ചാടിക്കയറി ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാ തന്നോട് കയറി ഇരിക്കാൻ പറഞ്ഞത്. ഓഹോ, അപ്പോൾ എന്നെ അത്രയ്ക്കും വിശ്വാസമായോ? അതല്ലടൂ, ഈ പാൽക്കുപ്പികളെ കണ്ട എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഹോ നശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ആകെയുള്ള സമ്പാദ്യമായിട്ടുള്ള കട്ടത്താടി ഷേവ് ചെയ്ത് കളഞ്ഞ്. അതിലിപ്പോൾ ചെറിയൊരു വിഷമം എനിക്ക് തോന്നി, എന്നാലും ഞാനത് പുറത്ത് കാണിച്ചില്ല. അല്ല കുട്ടി ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ആരെങ്കിലും ആണോ? എൻ്റെ പ്രതീക്ഷയാതെയുള്ള ചോദ്യം കേട്ടിട്ടാവണം അവൾ പൊട്ടിച്ചിരിച്ച്. എന്താ അങ്ങനെ ചോദിച്ച്? അല്ല ഇത്രയും ഡയലോഗും പ്രതികരണ ശേഷി ഞാൻ ഹെലൻ ഓഫ് സ്പാർട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതാ ചോദിച്ച്. ഒരു പെൺകുട്ടിക്ക് ആദ്യം വേണ്ടത് പ്രതികരണ ശേഷിയാണ്. താൻ കേട്ടിട്ടില്ലേ പഴമക്കാർ പറയുന്നത് രണ്ട് തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്കിയെന്ന്? ആ ഒരു കണക്കിന് അതും ശരിയാണ്. ഞാൻ തലയാട്ടി. അല്ല ഇയാളെങ്ങോട്ടാ? എറണാകുളത്തേക്കാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യണം, എല്ലാ വീക്കെൻഡിലും വീട്ടിലേക്ക് വരും, എന്നിട്ട് ഇതുപോലെ തിങ്കളാഴ്ച പോവും. ആഹാ, ബാക്കിയുള്ള ദിവസം അവിടെയാണ് താമസം? അതെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എവിടെ വർക്ക് ചെയ്യുന്നത്? ഇരുമ്പനത്തുള്ള BPCLൽ എൻജിനീയറാണ്. ഓ അപ്പോൾ ലൈഫ് സെറ്റാണല്ലേ. ഞാനും അതിനുള്ള പരക്കമാശിലാണ്, ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് വൈറ്റിലെ, അതിനുവേണ്ടി പോവാം. ആഹാ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓ എന്ത് ഓൾ ദി ബെസ്റ്റ്, ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്, കുറേ സ്ഥലത്ത് ജോലിയും കിട്ടിയാ, എന്ത് ചെയ്യാം? 6 മാസത്തിൽ കൂടുതൽ എവിടെയും നിൽക്കില്ല, അതാ പ്രശ്നം. അതെന്ത് പറ്റി? ദേ ഇപ്പം കണ്ടില്ലേ, അതിൻ്റെ പ്രശ്നം. പ്രതികരണ ശേഷി അല്പം കൂടിപ്പോയി, അതുകൊണ്ട് ഒരിടത്തും പിടിച്ചിരിക്കാൻ പറ്റില്ല. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ വിധി, അല്ല എന്ത് പറയാൻ. ഡോ ഞാനൊന്ന് മയങ്ങട്ടെ, രാവിലെ നേരത്തെ എണീറ്റുകൊണ്ടാണ് തോന്നുന്നു, മാത്രമല്ല കാറ്റടിച്ചാൽ എനിക്ക് അപ്പം ഉറക്കം വരും. സ്റ്റോപ്പ് എത്തിയ ഒന്ന് വിളിച്ചേക്കണേ. അതിനെന്താ, ഞാൻ വിളിക്കാം. അവൾ പീലിക്കണ്ണുകൾ പതിയടച്ച സീറ്റിലേക്ക് ചാഞ്ഞു. ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയഴകൾ അല്പം എൻ്റെ മുഖത്തേക്ക് മലയടിക്കാൻ തുടങ്ങി. നല്ല കാച്ചിയ വെളിച്ചെണ്ണയുടെ നർമ്മണം എൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി. പിൻ സീറ്റിലേക്ക് ചാഞ്ഞ് ഞാനും പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു. ഒരല്പസമയത്തിന് ശേഷം അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയപ്പോഴാണ് ഞാൻ കാരണം തിരക്കിയത്. എന്തുപറ്റി? എന്തോ ഒരു വല്ലായിക പോലെ. അത് എനിക്ക് എടോ ഛർദ്ദിക്കാൻ വരുന്നു. ഏ ഛർദ്ദിക്കാനോ? ആ അതെ. അവൾ ബസ്സിൻ്റെ വിൻഡോയിലൂടെ ഛർദ്ദിക്കാനും ശ്രമം നടത്തി. ഹലോ അതിലൂടെയൊന്നും ഛർദ്ദിക്കല്ലേ, പുറകിലെ സീറ്റിലിരിക്കുന്ന എല്ലാവരുടെയും ദേഹത്താവും. നിക്ക് ഞാൻ നോക്കട്ടെ, ബസ്സിൽ കിറ്റാണോ? കവറെടുക്കാൻ ഞാൻ മടിയിൽ നിന്ന് ബാഗ് മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കോർപ്പറേഷൻ പൈപ്പ് തുറന്ന് വെള്ളം വരുന്ന പോലെ ആകെ മൊത്തം എൻ്റെ മടിയിലേക്ക് അവൾ നല്ല അന്തസ്സായി വാള് വെച്ചു. അതും ചെറുതൊന്നുമല്ല, ഒരു 1.5 വാള്. സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മടിയിലുള്ളത് ഞാൻ താഴത്തേക്ക് ഉടഞ്ഞിട്ടു.
വല്ലാത്തൊരു ചൂടും. വളരെ ദയനീയമായി ഞാൻ അവളെ നോക്കി. അയ്യോ സോറി ട്ടോ, ഞാൻ മാക്സിമം പിടിച്ചു വെക്കാൻ നോക്കി, പക്ഷെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ ഇരിക്ക്, ഞാൻ തുടച്ചുതരാം. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നി. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. സാരല്ല, ഞാൻ തുടച്ചോളാം. ബാഗിലുണ്ടായിരുന്ന ഒരു ഷർട്ട് എടുത്ത് ഞാൻ പാൻറ്റിലുള്ള ചർദ്ദിൽ തുറക്കുമ്പോഴാണ് കണ്ടക്ടർ അതുവഴി വന്ന്. എന്തുപറ്റി, ബാഗിൽ നിന്ന് പായസം തൂവിപ്പോയോ? ആ അതെ, കുഞ്ഞമ്മയുടെ മോൻ്റെ 28 ആയിരുന്നേ. അതിൻ്റെ ബാക്കി പായസം കുറച്ച് ബാഗിൽ വെച്ചിരുന്നു, അത് തട്ടിപ്പോയതാ. എൻ്റെ മറുപടി കേട്ടപ്പോൾ പിന്നെ അയാൾ അവിടെ നിന്നില്ല, വേഗം സ്ഥലം വിട്ടു. എടോ, താൻ രാവിലെ നിന്ന് എന്താ കഴിച്ചേ? ഇടിയപ്പവും സ്റ്റൂവും. ആ ചുമ്മാതല്ല, അങ്ങനെ പായസമാണെന്ന് വിചാരിച്ച്. ശരിക്കും സേമിയ പായസം പോലെയുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനും ചിരിച്ചു, കൂടെ അവളും. ഒരുവിധത്തിൽ പാതി വൃത്തിയാക്കി ബസ്സിൽ നിന്നിറക്കി വൈറ്റ് സ്റ്റാൻഡിൽ ബാഗും മറച്ചു പിടിച്ച് ഞാൻ നിന്നു. അപ്പോഴേക്കൊരു ബോട്ടിൽ വെള്ളവുമായി അവൾ ഓടിയെത്തി. ഒരുവിധത്തിൽ വീണ്ടും ചർദ്ദിലെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അവളോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞടന്നു. രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന്, അയ്യോ പേര് ചോദിച്ചില്ല. ഡോ കാന്താരി, എന്താ നിന്റെ പേര്? താനിപ്പോ എന്താ എന്നെ വിളിച്ചേ? കാന്താരി എന്ന്. എന്നാ ഇനി പേര് അങ്ങനെ തന്നെ എന്ന് വെച്ചോ. അതെ, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക്, എന്നാ ഞാൻ ഇവിടേക്ക് തന്നെ കാണും. അപ്പൊ അടുത്ത തവണ കാണുമ്പോ പേര് പറയാം. ഓഹോ അങ്ങനെയാണോ, സാരല്ല ഞാൻ കണ്ടുപിടിച്ചോളാം. അത്ര പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല മാഷേ എന്ന് പറഞ്ഞ് അവളും തിരിഞ്ഞടന്നു. അങ്ങനെ കുറച്ചു നേരം കടന്നുപോയി. യാദൃശ്ചികമായി ഞാൻ വീണ്ടും മറൈൻ ഡ്രൈവ് വെച്ച് അവളെ കണ്ടുമുട്ടി. പിന്നെ അതൊരു സ്ഥിരം കൂടിക്കാഴ്ചയായി മാറി. അവസാനം വൈദ്യൻ കൽപ്പിച്ചതുമ്പാല് രോഗി ഇച്ഛിച്ച മുമ്പാല് എന്ന് പറഞ്ഞ പോലെ ഒരു ജൂൺ മാസത്തിൽ, അതും പെരുമഴക്കാലത്ത്, ഞാൻ അവളുടെ കഴുത്തിൽ താലിയാർത്തി. വിവാഹം കഴിഞ്ഞ് കറക്റ്റ് 2 മാസമായപ്പോഴേക്കും അവൾ ഒന്നുകൂടി വാള് വെച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 വാള്. പക്ഷേ ഇപ്രാവശ്യം വാള് വെച്ച് എൻ്റെ മടിയിലല്ല, വീടിൻ്റെ നടുത്തളത്തിലായിരുന്നു മാത്രം.